ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി കേരള കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് വെറും 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതുപോലെ എളുപ്പത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് ഇതാ ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ അളവിൽ ഇത്തിരി റേഷനറിയാണ് എടുക്കുന്നത് കേട്ടോ. ഏകദേശം 1-2 ഗ്ലാസോളം വരും. എന്നിട്ട് നമുക്കത് നന്നായിട്ട് വറുത്തെടുക്കണം. കണ്ടില്ലേ, നന്നായിട്ട് വറുത്ത് കിട്ടിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം. കാരണം മറ്റേ ചട്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് എന്നിട്ട് നമുക്കിതിനൊന്ന് പതുക്കെ ചൂടാറ്റി എടുക്കണം. അതായത് ഒരുപാട് അങ്ങ് ചൂടാറി പോകരുത്. നമുക്ക് ജസ്റ്റ് കൈ കൊണ്ട് തൊടാവുന്നത്രയും ചൂട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് ശർക്കര എടുക്കുക. അപ്പം ഞാൻ 2 ഗ്ലാസ് അരിയാനായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ഏലക്കായ എടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ചെറിയ ജാറിലാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 തവണയായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് അങ്ങ് ഫൈൻ പൗഡറാക്കി പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. ഇത്രയേ ഉള്ളൂ. ഇത് ഒരുപാട് അങ്ങ് ഫൈൻ പൗഡറായി പോകരുത്. ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം, എന്നാലാണ് അത് തിന്നാൻ രസമുള്ളൂ. അതിലേക്ക് 1 ടീസ്പൂൺ മിൽമയുടെ നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം, ഒരു കുഴപ്പമില്ല. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക.